അപ്പൊ ലിറിക്സും സിംഗറും ഒക്കെ പാകിസ്ഥാനീസ് ആണ്. പിന്നെ നിങ്ങളുടെ ഒരു ആ ഒരു മിഡിൽ ഈസ്റ്റിലുള്ള കണക്ഷനാ, അങ്ങനെ അവിടെ അവരുടെ കൂടെയുള്ള ആളാണോ? ഒരു ഇന്തോ പാകിസ്ഥാൻ കൊളാബറേഷൻ തന്നെയാണ് ഇത്. അതെ അതെ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് രണ്ടുപേരൊഴിച്ച്, ഇവര് രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും നമ്മള് മലയാളി തന്നെ. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും. ഓക്കെ. അല്ല, ഈ ഒരു പ്രൊജക്ട് ശരിക്കും ഏറ്റെടുത്തത് ഹാഷ്ടാഗ് പ്ലസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ദുബായിൽ. ഓക്കെ. അതിൽ കുറെ വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോ റീസെന്റ് ആയിട്ട് വിനീത് ശ്രീനിവാസന്റെ ഹൃദയം, ദുൽഖർ സൽമാന്റെ കുറുപ്പ്, അതിനൊക്കെ പ്രൊഡക്ഷൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും കൂടിയാണ് അതിന്റെ ഓണർ. പിന്നെ എല്ലാം ഒരു എന്താ പറയാ, ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടൻ വിജയ് ജോണി, ആള് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളാണ്, ചിന്നാവള്ളികളിൽ. അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗ്യം കിട്ടി. ഷൂട്ടൊക്കെ ഇപ്പൊ എപ്പോഴാണ് കഴിഞ്ഞിരുന്നത്? ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞത് ജൂലൈ, സോറി ജൂൺ 2-ാം തീയതി. ഓക്കെ ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കാൻ മെയിൻ ആയിട്ട് ചോദിച്ചു, കേട്ടപ്പോ തോന്നിയത് ഫീലാണ്, അപ്പം നമ്മളിപ്പോ പഴയ ഒരു എസ് എസ് മ്യൂസിക്, ബി ഫോർ യു, പിന്നെ വി ചാനൽ, എം ടി വി ഐറ്റത്തിലൊക്കെ കേൾക്കുന്ന ബോംബെ വൈക്കിംഗ് സോങ്സുകള്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ആ ഒരു വൈബ് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് വിട്ടതാണോ, അതോ ഒരു 90s പ്രൊഡക്റ്റ് ആണോ, അതോ 80s മില്ലേനിയൽ ഐറ്റം ആയതുകൊണ്ട് തോന്നിയതാണോ അതങ്ങനെ? അത് ശരിക്കും അത് കമ്പോസ് ചെയ്യുമ്പോൾ ആ ഒരു തോട്ട് മൈൻഡിൽ ഉണ്ടായിരുന്നു, ഒരു 90s ഒരു ഫീല് കൊണ്ടുവരുത്തിക്കണം. അതായത് ഇപ്പൊ നമ്മള്, ഇപ്പൊ ഞാൻ എന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇരിക്കുമ്പോ നമ്മള് എന്തൊരു പാട്ട് തുടങ്ങിയാലും നേരെ പോവാൻ 90s പാട്ടിലേക്ക്. അപ്പൊ ആ ഒരു തോട്ട് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മെലഡി കൊണ്ടുവരണമെന്ന് ഒരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് ഇറങ്ങിയിട്ടും കുറെ പേര് അത് ചോദിച്ചു എന്റെ അടുത്ത്, 90s പോയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒത്തിരി നല്ല ഫീഡ്ബാക്ക്സ് കിട്ടിയിരുന്നു. കൊള്ളാം കൊള്ളാം. പിന്നെ ഇപ്പൊ ഈ ഇതിന്റെ ഒരു മീനിങ് എന്താ, ലൈക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള പുതിയൊരു വേർഡാണ് റീനാകാരി എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ് ശരിക്കും അതിന്റെ ഒരു, അത് ഏത് ഒരു ഉറുദു വേർഡാണോ, എങ്ങനെയാണ് അതെന്താണ്, അതിന്റെ പിന്നിലുള്ള ഒരു ഫിലോസഫി എന്താണ്? ഒരു ശരിക്കും ഒരു ഉറുദു ഇൻഫ്ലുവൻസ് ഉള്ള വാക്കാണ് റൈനാകാരിന്റെ. ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാല് ഡാർക്ക്നെസ് ഓഫ് നൈറ്റ്, കറുപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഞാൻ ചോദിക്കുകയാണ്, നീ ഈ ഒരു ഇതിപ്പോ ഈ ഒരു പ്രൊജക്ട് ഇപ്പൊ ഇതിന്റെ ഒരു വാം വെൽക്കം ആണോ, അതോ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കി വരുന്നുണ്ടോ, പുതിയ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? അത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാട്ട് ഇറക്കുന്നത്. അത് ആദ്യമായിട്ട് എന്റെ ചാനലിൽ കൂടി തന്നെ, യൂട്യൂബ് ചാനലിൽ കൂടി തന്നെ ഇറക്കാന്നുള്ള തീരുമാനം എടുത്തപ്പോ നമ്മള് പ്രതീക്ഷിച്ചിരുന്നു ഒരു going to be a slow start. അപ്പോ അതുപോലെ തന്നെ ആൾക്കാർ നല്ല ഫീഡ്ബാക്ക്സ് അഭിപ്രായം ഉണ്ട്, പക്ഷെ ഒരു റീച്ച് ഇനിയും ആയിട്ടില്ല.